ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഒരു 7 ബക്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 7 രൂപ കൊണ്ട് ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് പെയ്ഡ് ആക്ടറായിട്ട് മാറി എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വേൾഡിലെ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് പേഴ്സണായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വേൾഡിലെ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആക്ടറായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വേൾഡിലെ മോസ്റ്റ് സക്സസ്ഫുൾ റെസ്ലർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നമുക്ക് വിടാം. ഒരു 7 ബക്സ് കൊണ്ട് ഒരാൾ ജീവിതത്തിൽ ഒരു വലിയൊരു മനുഷ്യനായിട്ട് മാറി എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കുമ്പോൾ വലിയ രീതിയിലൊരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും തൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ തൻ്റെ 27-ാമത്തെ വയസ്സ് വരേക്കും ഏകദേശം ഒരു 11 വർഷക്കാലം എന്ന് പറയുന്നത് താൻ കരയാത്തൊരു ഒറ്റൊരു ദിവസം പോലും ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ കരയാത്തൊരു ഒറ്റൊരു ദിവസം പോലും ഇല്ലാത്തൊരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഹയസ്റ്റ് പെയ്ഡ് ആക്ടറായിട്ട് മാറി എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹോളിവുഡിനെ ഇന്നും ഭരിക്കുന്ന ഒരു കിങ് ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുപോലെ തൻ്റെ അമ്മ മരിക്കാൻ പോകുന്ന, സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നേരിട്ട് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അമ്മ മരിക്കാത്ത രീതിയിൽ അമ്മയൊന്ന് പിടിച്ച് മാറ്റി നിർത്തി ഒന്ന് കരഞ്ഞുകൊണ്ട് അമ്മ ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾക്ക് ഒരിക്കലും ഇനി കരയേണ്ടി ഒരു കാര്യം വരില്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ജീവിതത്തിലെ ജയിച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞൊരു വ്യക്തി 7 ബക്സ് കൊണ്ട് ഹോളിവുഡിലെ ഏറ്റവും വലിയൊരു ആക്ടറായിട്ട് മാറിയൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കേൾസിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു റിയൽ സ്റ്റോറിയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, അതായത് ആരാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറിനെയാണ് റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. WWE എന്ന് പറഞ്ഞൊരു റെസ്ലിംഗ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിനകത്ത് ഏറ്റവും വലിയ രീതിയിലൊരു റെസ്ലർ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പേര് നേടിയ ഒരു വ്യക്തികളിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരുന്നു നമ്മുടെ ഈ റോക്ക് എന്ന് പറഞ്ഞത്. റോക്കിൻ്റെ ഈ ഒരു റെസ്ലിംഗ് ടൈമിൽ റെസ്ലിംഗിന് ആ റിങ്ങിൽ വെച്ച് കൊടുത്ത പേരാണ് റോക്ക് എന്ന് പറഞ്ഞൊരു പേര്. WWEയിൽ പോയപ്പോൾ കൊടുത്തൊരു പേരാണ് റോക്ക് എന്ന് പറഞ്ഞൊരു പേര്. ആ ഒരു പേരാണ് ഇന്ന് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഈ ഒരു റോക്കിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ഡെയ്ൻ ജോൺസൺ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു റോക്കിനെ ഓർമ്മിക്കാനായിട്ട് നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറയുന്ന ഒറ്റൊരു മൂവി മതി. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദ ഹെർക്കുലിസ് എന്ന് പറയുന്ന ഒറ്റൊരു മൂവി മതി. സോ ഈ ഒരു റോക്കിൻ്റെ കരിയർ എന്ന് പറയുന്നത് ഇതുവരെയും ഒരു വ്യക്തിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം വളരെ വലിയ രീതിയിൽ സങ്കടങ്ങളോടുകൂടി നിറഞ്ഞ ലൈഫിലൊരു ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ തൻ്റെ അമ്മയും തന്നെ ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം മറ്റൊരു പർട്ടിക്കുലർ ഉമ്മനെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയ സമയത്ത് പോലും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് രക്ഷിക്കാനായിട്ട് തന്നെ ഒന്ന് പഠിപ്പിക്കാൻ നോക്കാനായിട്ട് തൻ്റെ കരിയറിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച അമ്മ ഇന്നും അവൻ്റെ ഉള്ളിൽ ഓർമ്മയുണ്ടെന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ റോക്ക് ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് 16-15 വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ പാക്കറ്റിൽ സാർ തപ്പി നോക്കിയപ്പോൾ, ലൈഫിലിന് മുമ്പോട്ടേക്ക് എങ്ങനെ പോകും എന്നുള്ളൊരു കാര്യം ആലോചിച്ച് ഞാൻ തപ്പി നോക്കിയപ്പോൾ എൻ്റെ പാക്കറ്റിൽ വെറും ഒരു 7 ബക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഇന്നും ലോകത്തിന് മൊത്തം ഉറ്റുനോക്കിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ റീസെൻ്റ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്രമാത്രം ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്ക് ഒരു 7 ബക്സ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് ന്യൂസ് ചാനൽസുകളും ഒരുപാട് ഒഫീഷ്യൽ മീഡിയാസിലൊക്കെ തന്നെ ചോദിച്ചൊരു കാര്യം, റോക്കിന് ഇങ്ങനെ ഈ ഒരു 7 രൂപ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ? വേൾഡിലെ ഇത്രമാത്രം മോസ്റ്റ് ഹയസ്റ്റ് പെയ്ഡ് ആക്ടറാണ്, വേൾഡിലെ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആക്ടറാണ്, ഈ ഒരു ആക്ടർ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പേര് തുടങ്ങി എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ചപ്പോൾ റോക്ക് ഒരു മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ 7 രൂപയിൽ നിന്നായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ ഇത്രമാത്രം നേടുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം വലിയൊരു പൊസിഷനിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്രമാത്രം വലിയൊരു പൊസിഷനിലെത്തി നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാത്തിനും തുടക്കം കുറിച്ചത് ആ ഒരു 7 രൂപയിൽ നിന്നായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നാണ് വന്നതെന്നുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അതൊരു മോട്ടിവേഷൻ ആണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു 7 ബക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ലൈഫിലേക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് ഇത്രമാത്രം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഇൻസിഡൻസിനെയൊക്കെ തന്നെ മറികടന്ന് നമ്മുടെ ലൈഫിൽ ഇത്രമാത്രം സക്സസ്ഫുള്ളായിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ, ദ ഡേവ് ജോൺസൺ എന്ന് പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ലൈഫ് സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഇത് നോക്കുന്ന സമയത്ത് ഇതൊരിക്കലും നമുക്കൊരു സിനിമയാണെന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം അഭിപ്രായം, കാണുമ്പോൾ നമുക്കൊരു സിനിമ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു റിയൽ സ്റ്റോറിയാണ്. കണ്ണിലെന്ത് ചെയ്യുന്നുണ്ട്, കണ്ണീര് ഒഴുകാത്ത ഒറ്റൊരു ദിവസം പോലും ഇല്ലയെന്ന് പറയുന്ന ആ ഒരു മഹാനടനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം നോക്കുന്നതിനും ആദ്യം പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് എന്തായാലും റോക്കിനെ പറ്റിയിട്ട് തന്നെ നോക്കാൻ തുടങ്ങാം. റോക്ക് ജനിച്ചത് ഒരു ഇൻ്റർറേഷ്യൽ ഫാമിലിയിലായിരുന്നു. ഇൻ്റർറേഷ്യൽ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു സൗത്ത് അമേരിക്കൻ പർട്ടിക്കുലർ ഇനത്തിൽ വരുന്നൊരു വുമണും, ആൻഡ് അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഇനത്തിൽ വരുന്നൊരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരുന്നു. ഇവർക്കായിരുന്നു ഈ ഒരു റോക്ക്, അതായത് നമ്മുടെ ഈ ഒരു ഡേൺ ജോൺസൺ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, നമ്മുടെ ഈ ഒരു സ്റ്റാർ, ഈ ഒരു കഥാനായകൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ജനിച്ചത് ആ ഒരു ടൈമിലൊക്കെ തന്നെ റോക്കിൻ്റെ അച്ഛൻ ഒരു റെസ്ലറായിരുന്നു. അച്ഛൻ മാത്രമല്ല, അപ്പൂപ്പനും ഒരു റെസ്ലറായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു WWE ഇന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുണ്ട്, ഒരുപാട് ഒരു പർട്ടിക്കുലർ പേഴ്സൺ പെട്ടെന്ന് ഫേമസ്
ആയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യുന്നത്, അയാൾ ഒരു ബ്രാൻഡാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയാം. അയാൾ വെച്ചിട്ട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അയാൾക്ക് ഒരുപാട് പൈസ കിട്ടുന്നത്, എവിടെ നിന്നൊക്കെയാണ് പൈസ വരുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഇന്നത്തെ WWE. സോ അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ കാശും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഒരു സെലിബ്രിറ്റി ആയിട്ടൊക്കെ പോകുന്നുണ്ട്. ബട്ട് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു WWE ഒരു റിംഗിൽ വെച്ച് ഫൈറ്റ് കൂടിയാലും ആൻഡ് അതുപോലെ തന്നെ ശരീരം ഒന്ന് ചതവ് പറ്റിയാലും ഒന്ന് വേദനിച്ചാലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് കഷ്ടപ്പെട്ടാൽ പോലും അത്രമാത്രം കാര്യങ്ങളെ തരണം ചെയ്ത് പോകുമ്പോഴും പോലും ഒരു പർട്ടിക്കുലർ പേഴ്സണ് ആ ഒരു WWE അന്ന് വർക്ക് ചെയ്തിരുന്നു, ഒരു 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ അധികമായിട്ട് ക്യാഷ് ഒന്നും കിട്ടാറില്ലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴും നമ്മുടെ റോക്കിൻ്റെ അപ്പൂപ്പൻ റോക്കിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അധികമൊന്നും സമ്പാദിച്ചു വെക്കാനായിട്ടുള്ളൊരു ബാലൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അപ്പൂപ്പനും ഒരു റസലറായിരുന്നു, അതുപോലെ തന്നെ റസലിന് അത്രമാത്രം ക്യാഷും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു റോക്കിൻ്റെ അച്ഛനും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കയ്യിലില്ലാത്തൊരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് റോക്കിനെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ റോക്കിൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട് പോലും ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പോയൊരു വ്യക്തിയാണെന്ന് പറയുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. അതേ ടൈമിൽ തന്നെ ഈ റോക്കിൻ്റെ അച്ഛൻ ഈ ഒരു റിങ്ങിൽ പോയിട്ട് ഈ ഒരു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് റോക്കിൻ്റെ അമ്മ റോക്കിനെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു റെസ്ലിംഗ് ആ ഒരു ആൾക്കാരുടെ കാണികൾക്കിടയിൽ കൊണ്ടുവന്നിരുത്തി അച്ഛനാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വിളിച്ചിട്ട് അച്ഛനൊരു ഹീറോ ആക്കിയായിരുന്നു ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ മക്കൾക്കും അച്ഛനൊരു ഹീറോ തന്നെയായിരുന്നു, അതുപോലെ റോക്കിനും അച്ഛനെന്ന് പറയുന്നത് ഒരു ഹീറോ ആയിരുന്നു. ബട്ട് എങ്കിലും അത്രമാത്രം ഒരു ഹീറോ ആയിരുന്നെങ്കിൽ പോലും അച്ഛൻ ആ ഒരു രീതിയിലല്ലായിരുന്നു റോക്കിൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, റോക്കിൻ്റെ ഫാമിലിയുടെ അടുത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് റോക്കിൻ്റെ അമ്മയുടെ അടുത്ത് പോലും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാഷ് ഇല്ലാത്ത ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റെസ്ലറായിട്ട് റോക്കിൻ്റെ അച്ഛൻ മുമ്പിലേക്ക് പോകുമ്പോഴും പോലും ഈ ഒരു റോക്കിൻ്റെ ഫാമിലി, അതായത് റോക്കിൻ്റെ അമ്മയും റോക്കിനെയും ഒരു കടമയായിട്ട് കാണാത്ത രീതിയിൽ ആ ഒരു ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്നേഹത്തോടു കൂടി നോക്കാത്ത രീതിയിൽ അതിൻ്റെ കടമയാണെന്നുള്ളൊരു കാര്യം പോലും നോക്കാത്ത രീതിയിൽ അകറ്റി മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അകന്ന് പോയിക്കൊണ്ടേയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു രീതിയിൽ ലൈഫ് ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് റോക്ക് ഇങ്ങനെ പ്രായം കൂടി കൂടി ഒരു 10, 14, 15 വയസ്സിനുള്ളിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീട്ടിൽ വരാതാവുന്നത് ആൻഡ് അതുപോലെ തന്നെ അധികമായിട്ട് ഈ ഒരു റെസ്ലിംഗിലേക്ക് ചേരുന്നത്, പിന്നെ അതുപോലെ തന്നെ അധികമായിട്ട് ടൈം ഷെഡ്യൂൾ എടുത്ത് ഈ ഒരു റെസ്ലിംഗിന് പോകുന്നത്, പിന്നെ അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു പെൺകുട്ടികളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് സമീപിക്കുന്നത്, ആ ഒരു രീതിയിൽ ലഹരിക്ക് ഒരു അടിമയായിട്ട് മാറുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. റോക്കിൻ്റെ അച്ഛൻ ഇങ്ങനെ ഈ ഒരു വീടിനും ഫാമിലി ഒന്നും നോക്കാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടത് റോക്കിൻ്റെ അമ്മയായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം വീട്ടിലൊന്നും ചിലവിനൊന്നും പറ്റാത്ത രീതിയിൽ ഒരു കയ്യിലൊരു പൈസയല്ല, റോക്കിനാണെങ്കിൽ ഫുഡ് കൊടുക്കാനുള്ളൊരു പൈസയല്ല, റോക്കിനെ സ്കൂളിൽ പറഞ്ഞുവിടാൻ പറ്റുന്ന രീതിയിൽ കയ്യിൽ ക്യാഷ് ഇല്ല, അവനെ നന്നായിട്ടൊന്ന് വളർത്താൻ പോലും അവന് നേരെ വണ്ണം ഒരു ആഹാരം കൊടുക്കാൻ പോലും കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വീടിന് വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിൽ വരുന്നൊരു സിറ്റുവേഷനിൽ റോക്കിൻ്റെ അമ്മ അവസാനം ഡിസൈഡ് ചെയ്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇനി എന്തായാലും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തി ഇങ്ങനെ നമ്പി നിൽക്കാൻ പറ്റില്ല, വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല, എൻ്റെ മകനെ ഞാൻ തന്നെ നോക്കേണ്ടി വരും, അവൻ്റെ പഠിത്തങ്ങളും കാരണങ്ങളും ഞാൻ തന്നെ നോക്കണം, അതിൻ്റെ കടമയാണ്, അതിൻ്റെ അതുപോലെ തന്നെ അവന് വേണ്ടിയിട്ട് ഞാൻ ഇതെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റോഡ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളൊരു രീതിയിൽ ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു റോക്കിൻ്റെ അമ്മ. ഫൈനലി റോക്കിൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റ് ക്ലീനറായിട്ടായിരുന്നു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടി ആ ഒരു ജോലി വളരെ നീറ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് ജീവിതം ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ ഒരു ജോലിക്ക് വളരെ ശമ്പളം കുറവായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു 50 വർഷത്തിന് മുമ്പൊക്കെ ആകുമ്പോൾ ലോകം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അന്ന് ജീവിക്കാൻ എത്രമാത്രം പാടായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഒരു ജോലി കിട്ടാൻ എത്രമാത്രം പാടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ അച്ഛനും അമ്മൂമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട്. സോ അന്ന് ആ ഒരു ടൈമിൽ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനറായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ റോക്കിനെ ഇങ്ങനെ സ്കൂളിലും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. സോ ആ 15 വയസ്സുള്ള റോക്കിനെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയിക്കാത്ത രീതിയിൽ കറക്റ്റ് അവന് ഫുഡ് കൊടുക്കണം, അവൻ്റെ പഠന കാര്യങ്ങൾ നോക്കണം, അവനെ നോക്കണം, നന്നായിട്ട് അവനെ നോക്കണം എന്നുള്ളൊരു രീതിയിൽ കിട്ടുന്ന പൈസയിൽ അധികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ചിലവായി പോകുമ്പോഴും കയ്യിൽ മിച്ചമൊന്നും ഇല്ലായിരുന്നു, കടങ്ങൾ മാത്രമായിരുന്നു ബാക്കി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡേയിൽ റോക്കിന് 15 വയസ്സുള്ള സമയത്ത് റോക്കിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്കൂളിൽ നിന്നും അമ്മ ഇങ്ങനെ കൂട്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിനുള്ളിലിരിക്കുന്ന അവരുടെ സാധനങ്ങൾ മൊത്തം വലിച്ചെടുത്ത് വെളിയിലിട്ടിരിക്കുന്ന ഒരു കാര്യം കണ്ടത്. നോർമലായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണെങ്കിൽ പോലും, നമ്മളൊരു ദിവസം വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് വെളിയിലിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമൊന്നാലോ ചോക്കാം. അത് കണ്ട് റോക്കിൻ്റെ അമ്മ തേങ്ങി തേങ്ങി കരഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആ ഒരു വീട്ടിൻ്റെ ഡോറിൽ ഒരു നോട്ടീസ് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതുവരേക്കും തരാനുള്ള ഒരു വാടക പോലും നിങ്ങളെ കൊണ്ട് തരാൻ കഴിയുന്നില്ല. സോ നിങ്ങൾ ആര് തരാനുള്ള വാടക നിങ്ങൾ തന്നില്ലെങ്കിലൊക്കെ അത് പൊയ്ക്കോട്ടെ, കിട്ടാത്തത് എന്തായാലും കിട്ടില്ലെന്ന് തന്നെ ഞാൻ വയ്ക്കാം, ബട്ട് ഇനി നിങ്ങൾ എവിടെ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും പൊക്കോളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നോട്ടീസിൽ ആ ഒരു വീടിൻ്റെ ഓണർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് കണ്ട് അവൻ്റെ അമ്മ തേങ്ങി കരയുമ്പോൾ, നമ്മുടെ റോക്കിൻ്റെ അമ്മ തേങ്ങി തേങ്ങി കരയുന്ന സമയത്ത് ആ ഒരു 15 വയസ്സുകാരൻ ഒരു ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും അമ്മയ്ക്ക് സമാധാനപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഒരു സിറ്റുവേഷനിൽ അവനൊരു കൈത്താങ്ങ് കൊടുക്കാൻ പോലും പറ്റാത്തൊരു പ്രായമായിരുന്നു എന്നുള്ളൊരു കാര്യം വന്നിട്ട് ഒന്ന് സഹായിക്കാനായിട്ട് ഇത് കണ്ട് നിൽക്കുമ്പോൾ അമ്മയൊന്ന് സഹായിക്കാനായിട്ട് പോയ സമയത്ത് ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് പോയ സമയത്ത് അമ്മ അവനെ മാറ്റി നിർത്തിയിട്ട് തൊട്ടടുത്തൊരു കാറ് കൂടി പോയപ്പോൾ ആ കാറിലേക്ക് ചാടി, കാറിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടി മരിക്കാനായിട്ട് വേഗത്തിൽ പോയ അവൻ്റെ അമ്മയെ അവൻ മാറ്റി നിർത്തി ഒരു സൈഡിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ റോക്ക് പറഞ്ഞൊരു കാര്യം, അമ്മ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, ജീവിതത്തിൽ ഞാൻ നേടി കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സങ്കടം തരില്ല, ഞാൻ എന്തായാലും ലൈഫിൽ ഒരു നല്ലൊരു സ്ഥാനത്തേക്ക് എത്തും, ലൈഫിൽ ഞാൻ സാധിച്ച് കാണിച്ചു തരും എന്നുള്ളൊരു പ്രോമിസ് റോക്കിൻ്റെ അമ്മ
അമ്മയ്ക്ക് അന്ന് റോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതിനുശേഷം അമ്മയെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, എൻ്റെ ഫാമിലിയിൽ ഇനിയിപ്പോൾ അമ്മ മാത്രമല്ല എനിക്കെന്ന് പറഞ്ഞ് എനിക്ക് സ്നേഹിക്കാനായിട്ട്. സോ അമ്മ ഇനി ഒരിക്കലും കരയിപ്പിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ താൻ തന്നെ സ്വയം ഒരു ജോലി തിരഞ്ഞെടുക്കണം. ഒരു 15 വയസ്സുള്ള ഒരു വ്യക്തി അന്നത്തെ കാലത്തെന്നല്ല ഇന്നത്തെ കാലത്താണെങ്കിൽ പോലും ഒരു ജോലി തേടി പോകുകയാണെന്നുണ്ടെങ്കിൽ അവനെ ലോകം എങ്ങനെയായിരിക്കും കാണുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. സോ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, 18 വയസ്സാവാത്ത രീതിയിൽ ഒരുത്തന്നെ ഒരു ജോലിക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലാണ്. അതൊരു ബാലപീഡനമാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ ഈ ഒരു ടൈമിൽ ഈ ഒരു 15 വയസ്സുള്ള റോക്ക് ഓരോ സ്ഥലത്തും പോയി ജോലി ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് ജോലി ചോദിക്കുമ്പോഴൊക്കെ കമ്പനിക്കാരെ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് പോയി ജോലി ചോദിക്കുമ്പോൾ അവർ നോക്കുന്ന നോട്ടം ആൻഡ് അതുപോലെ തന്നെ അവർ പറയുന്ന വാക്ക് ഇതൊക്കെ തന്നെ അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നിജിനെ ജോലിക്കൊന്നും എടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ നീ ഇങ്ങനെ ജോലിക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രശ്നമാവും. സോ നിനക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ പറഞ്ഞുവിട്ടുകൊണ്ടിരുന്നു. സോ ഫൈനലി അവൻ ഒരിടത്തും ജോലി കിട്ടാതെ വരുന്ന സമയത്ത് നമ്മുടെ ഡെയ്ൻ ജോൺസൺ, അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള റോക്ക്, ഫൈനലി തിരഞ്ഞെടുത്തൊരു വഴി എന്ന് പറയുന്നത് ആരും ഒരിക്കലും പോകാൻ പാടില്ലാത്തൊരു വഴി, ഒരു തെറ്റായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു വഴി അവൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. കള്ളത്തരം, അതുപോലെ തന്നെ ഡ്രഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഷണം, പിന്നെ അതുപോലെ തന്നെ ഗുണ്ടായിസം, കൂലിക്ക് ആൾക്കാരെ തല്ലാൻ പോകുന്നത്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ അന്നത്തെ കാലത്തും ഒരുപാട് അമേരിക്കയിലും അതുപോലെ തന്നെ ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ 17-ാമത്തെ വയസ്സിൽ 8 തവണ നമ്മുടെ റോക്ക് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദുർഗുണ പാഠശാലയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ 8 തവണ ജയിലിൽ പോയ ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ഒരു ലെവലിൽ വേൾഡ് അറിയപ്പെടുന്ന ഒരു നായകനായിട്ട് നിൽക്കുന്നത്. സോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം കാര്യങ്ങൾ തരണം ചെയ്ത് ഏത് സിറ്റുവേഷനിലായിരിക്കും റോക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യത്തിന് എന്തായാലും റോക്കിനെ നമ്മൾ ഒരു തവണയും നല്ല ഒരു 1000 തവണ ബിഗ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കൊടുത്താൽ പോലും നമുക്കൊരിക്കലും ആ ഒരു അപ്രീസിയേഷൻ മതിയാവില്ല എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള ഒരു ഫാക്ട്. ആൻഡ് അതുപോലെ തന്നെ അന്ന് ആ ഒരു ദിവസം റോക്ക് ഇങ്ങനെ ഈ ഒരു തെറ്റായ വഴിയിൽ കൂടി പോയിക്കൊണ്ട് നിൽക്കുന്നത് ഈ ഒരു റോക്കിൻ്റെ അമ്മ കണ്ടതിന് ശേഷം, ഈ ഒരു കാര്യങ്ങളൊക്കെ റോക്കിൻ്റെ അമ്മ അറിഞ്ഞതിന് ശേഷം പതിയെ പതിയെ റോക്കിനെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ സ്വന്തം അമ്മ തന്നെ എന്നെ വെറുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയ റോക്ക് ഫൈനലി ഞാൻ ഇപ്പോൾ എടുത്ത ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു ഡിസിഷനാണ്. സോ ഞാൻ ഈ ഒരു വഴിയിൽ കൂടെ തന്നെ ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഞാൻ ഒരിക്കലും മുന്നിലേക്ക് പോകില്ല, ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിന് പകരം വേറെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചിട്ട് താൻ കുഞ്ഞിലെ മുതലേ ഒരു ഫുട്ബോൾ ഗെയിംസിലൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുട്ബോൾ ഗെയിംസിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിരുന്നു നമ്മുടെ ഈ ഒരു ഡേൺ ജോൺസൺ ആയിട്ടുള്ള റോക്ക്. ആൻഡ് അതുപോലെ തന്നെ ഡ്രീം എന്ന് പറയുന്നത് പോലും ഒരു ഫുട്ബോളറായിട്ട് മാറണമായിരുന്നു, ഒരു വലിയൊരു ആക്ടറായിട്ട് മാറണമെന്നൊന്നും അല്ലായിരുന്നു, ഒരു ഫുട്ബോളറായിട്ട് മാറണമെന്നായിരുന്നു. സോ ഈ ഒരു ടൈമിൽ പതിയെ പതിയെ തൻ്റെ ആ ഒരു തെറ്റായ ഒരു വഴി മാറ്റിയിട്ട് ചെറിയ ചെറിയ കളിയിലും ഈ ഒരു ടീംസിലൊക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഫുട്ബോളൊക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ആ റോക്കിൻ്റെ കളിയൊക്കെ കണ്ടിട്ട് പതിയെ പതിയെ റോക്ക് ടീംസിലൊക്കെ വന്ന് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ആൾക്കാർ ടീമിലൊക്കെ വിളിച്ച് കളിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ റോക്കിന് പതിയെ പതിയെ കുറച്ച് കയ്യിൽ ക്യാഷൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ അമ്മയൊന്ന് നോക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്ന സമയത്ത് ഒരു വലിയൊരു ലീഗ് മാച്ച് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി നടക്കുന്നുണ്ടായിരുന്നു, വലിയൊരു സെലക്ഷൻ കമ്മിറ്റിയായിരുന്നു. അതിനകത്ത് റോക്കിൻ്റെ ആ ഒരു ടീമിൽ റോക്കിന് പകരം മറ്റൊരു ബാച്ച്മേറ്റ് ആയിട്ടുള്ള മറ്റൊരു അമേരിക്കൻ ഫുട്ബോളറെ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ട് റോക്കിനെ ആ ഒരു ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് തകർന്നു പോയ റോക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ സ്തംഭിച്ച് നിന്ന റോക്ക് ഫൈനലി എന്താണെങ്കിലും ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, മുമ്പോട്ടേക്ക് ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാനഡയിലുള്ളൊരു ലീഗിൽ പോയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ ലീഗിൽ പോയി എൻറോൾ ചെയ്തു. അതിൽ പതിയെ പതിയെ എന്ത് ചെയ്യുന്നുണ്ട്, റോക്ക് ആ ഒരു മാച്ചിൽ ഏകദേശം ഒരു 2 മാസം മാച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. 2 മന്ത് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ വെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അവരെ കാണികളും അതുപോലെ തന്നെ കാഴ്ചക്കാരും സെലക്ട് ചെയ്ത ആൾക്കാരൊക്കെ തന്നെ റോക്കിന് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. സോ പ്രോപ്പറായിട്ട് പറയാനെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളിക്കും, ബട്ട് ഇതിൽ പോയ സമയത്ത് അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഫൈനലി ആ ഒരു ടീമിൽ നിന്നും, കാനഡ ടീമിൽ നിന്നും റോക്കിനെ പിരിച്ചുവിട്ടതിന് ശേഷം റോക്കിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ജീവിതം അവിടെ തീർന്നു എന്ന് പറഞ്ഞ് എൻ്റെ നിൽക്കുന്ന സമയത്ത് ഫൈനലി ഇനി ഒറ്റൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, എന്നെയും എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയ അച്ഛനുണ്ടല്ലോ, അച്ഛൻ്റെ അടുത്ത് ഒന്ന് കാല് പിടിച്ചെങ്കിലും ഒന്ന് കരഞ്ഞു പറഞ്ഞു നോക്കാം, എന്നെ ഒന്ന് റെസ്ലിംഗിൽ എടുക്കുമോ എന്നുള്ളൊരു കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ഫൈനലി അച്ഛൻ്റെ അടുത്ത് ഒന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന് മുമ്പിലേക്ക് വേറൊരു മാർഗ്ഗമില്ല, എനിക്കിത് ഒറ്റൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ, എനിക്ക് റെസ്ലിംഗ് പഠിപ്പിച്ചിടും എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് നേരം ആലോചിച്ച് നിന്നിട്ട് ശരി നീ വാ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് റോക്ക് കാനഡയിൽ നിന്നും അമേരിക്കയിൽ വന്ന റോക്കിനെ കാറിൽ അച്ഛൻ പിക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോക്കിൻ്റെ സ്വന്തം പാക്കറ്റിലൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ 6 പിന്നെ ഒരു 1/2 ചില്ലറ ബക്സ് ആയിരുന്നു റോക്കിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം വളരെ വലിയ രീതിയിൽ താൻ ഇത്രയും കാലം സമ്പാദിച്ച ക്യാഷ്, തൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന ഒരു പൈസ എന്ന് പറയുന്നത് 6.5 ബക്സ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു 6.5 ബക്സ് കയ്യിൽ വെച്ചിട്ട് റോക്ക് അന്ന് അവിടെ വെച്ച് എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ലൈഫിൽ ഇനി ഒരിക്കലും ഞാൻ ഇനി ബാക്കിലേക്കില്ല, ഇനി പിന്നിലേക്കില്ല, ലൈഫിൽ ഒരുപാട് മുന്നിലേക്ക് ട്രാവൽ ചെയ്യാനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരാളെന്ന് പറയുന്നൊരു വ്യക്തി എനിക്കുണ്ട്, സോ എൻ്റെ അമ്മ എനിക്ക് നന്നായിട്ട് നോക്കണം, ലൈഫിൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഒരു പ്രോമിസ് എന്ന് പറയുന്നത് എനിക്ക് സാധിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ട് അവിടെ വെച്ചെടുത്ത ആ ഒരു തീരുമാനമായിരുന്നു ഇന്ന് വേൾഡിലെ 1 ഹൈയസ്റ്റ് പെയ്ഡ് ആക്ടറായിട്ട് റോക്കിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. വേൾഡിലെ മോസ്റ്റ്
റെക്കഗ്നൈസ്ഡ് പേഴ്സൺ ആയിട്ട് റോക്കിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ ഒരു നെപ്പോട്ടിസം പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. നെപ്പോട്ടിസം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു ഹോളിവുഡ് മൂവീസിൽ ഈ ഒരു ബോളിവുഡ് മൂവീസിലൊക്കെ അധികമായിട്ട് ഇപ്പോൾ കേട്ട് വരുന്നൊരു കാര്യമാണ് ഈ ഒരു നെപ്പോട്ടിസം. സോ അന്ന് നമ്മുടെ ഈ ഒരു റോക്കിൻ്റെ അച്ഛനും അപ്പൂപ്പനൊക്കെ ഈ ഒരു റെസ്ലിംഗിൽ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് മൂന്നാമത് വന്ന ആ ഒരു വ്യക്തിയെ ടോട്ടലായിട്ട് ഒരു നെപ്പോട്ടിസം പ്രോഡക്റ്റായിട്ട് അഡ്വർടൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയി, കുറച്ച് കാശൊക്കെ കിട്ടുന്ന ആ ഒരു ടൈം. സോ റോക്ക് അങ്ങനെ ആദ്യമായിട്ട് അച്ഛൻ്റെ ആ ഒരു പേരും വെച്ചിട്ട് ഈ ഒരു ഫസ്റ്റ് റിംഗിൽ മാച്ചിന് പോകുന്ന സമയത്ത് ഒരുപാട് പേര് റോക്കിന് കഴിവില്ല, സോ കഴിവില്ലാത്ത ആൾക്കാരെ എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് റോക്കിനെ അന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് മാച്ചിൽ റോക്ക് തോറ്റുപോയി. തോറ്റുപോയ സമയത്ത് ഒരുപാട് പേര് നിനക്ക് പറ്റുന്ന പണിക്ക് പോടാന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് റോക്കിനെ ഒരുപാട് കളിയാക്കപ്പെടും. റോക്ക് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഫൈനലി ഞാനൊരു നെപ്പോട്ടിസം പ്രോഡക്റ്റ് അല്ല എന്നുള്ളൊരു കാര്യം തെളിയിക്കണം, എൻ്റെ സ്വന്തം ടാലൻറ്റ് എന്താന്നുള്ളൊരു കാര്യം തെളിയിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരു 2 ഇയേഴ്സ് ടോട്ടലായിട്ട് ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ, റെസ്ലിംഗിന് വേണ്ട രീതിയിൽ തൻ്റെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തിയെടുക്കാനായിട്ട് 2 ഇയേഴ്സ് ടോട്ടലായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ഇയേഴ്സ് വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയതിനു ശേഷം റെസ്ലിംഗിൽ പെർഫെക്റ്റായിട്ട് മാച്ചി എനിക്ക് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ മൈൻഡ് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഒരു എന്താ പറയുക, നമ്മളതിനെ ഒരു കോൺഫിഡൻറ്റ് കൊണ്ടുവന്നതിന് ശേഷം റോക്ക് അതിനുശേഷം ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു കംബാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കംബാക്ക് എന്ന് പറയുന്നത് പിന്നെ ഒരു 8 വർഷത്തേക്ക് ഈ ഒരു റെസ്ലിംഗിൽ റോക്കിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ റോക്കിനെ തോൽപ്പിക്കാനായിട്ട് മറ്റൊരു റെസ്ലർ ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അത്രമാത്രം ആരാധകരെ കൊണ്ടുവരാനായിട്ട് റോക്കിനെ ആ ഒരു 8 വർഷത്തിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്ലറായിട്ട് മാറാനായിട്ട് റോക്കിനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ റോക്കിനെ പിന്നെ ഒരുപാട് പേര് അറിയാൻ തുടങ്ങി. ഫൈനലി ഇതല്ല എൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഇതിൻ്റെ മുകളിൽ ഞാൻ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ഈ ഒരു ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ ലൈറ്റായിട്ട് ചാൻസ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് ചാൻസ് ചോദിക്കാൻ തുടങ്ങി. കുഞ്ഞു ആ ഒരു റെസ്ലിംഗിൽ ഒരുപാട് അത്യാവശ്യം ഫേമുള്ളൊരു പേഴ്സണായിട്ട് മാറിയതുകൊണ്ടും ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ടിലേക്ക് ചെറിയ ചെറിയ റോൾസൊക്കെ കിട്ടാൻ തുടങ്ങി. ആ ഒരു ചെറിയ ചെറിയ റോൾസിൽ നിന്നും തുടങ്ങി ആൻഡ് ഫൈനലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള ദ ഹെർക്കുലീസ് എന്ന് പറഞ്ഞൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയൊരു മൂവിയായിരുന്നു, ബട്ട് ബോക്സ് ഓഫീസിൽ കുറച്ച് കളക്ഷൻ കുറവുള്ളൊരു മൂവിയായിരുന്നു. ഈ ഒരു മൂവീസൊക്കെ വന്ന് ഒരുപാട് പേര് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു റെസ്ലർ അല്ലേ ഈ ഒരു മൂവിയിൽ നായകനായിട്ട് വരുന്നതെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷം ആൻഡ് ഫൈനലി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറയുന്നൊരു സിനിമയിലെ ലീഡിംഗ് റോളിൽ വന്ന് വേൾഡിലെ ഹയസ്റ്റ് പെയ്ഡ് ആക്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. വേൾഡിലെ ഹയസ്റ്റ് മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു റോക്ക്. ഈ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത് റോക്ക് എന്ന് പറയുന്നൊരു നായകനാണെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുന്ന രീതിയിൽ ഹോളിവുഡിൻ്റെ ഒരു കിങ് ആയിട്ട് മാറുന്ന രീതിയിൽ നിന്ന് മാറിയിരിക്കുന്ന ആ ഒരു പേഴ്സണാണ് ഡേൺ ജോൺസൺ. ആ ഒരു ഡേൺ ജോൺസൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനുശേഷം നമ്മുടെ ഒരു ഡേൺ ജോൺസൺ തന്നെപ്പോലെ സൊസൈറ്റിയിൽ പിന്നിലേക്ക് വലിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ, ലൈഫിൽ ഒന്ന് മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു കൈത്താങ്ങായിട്ട് സഹായിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന റോക്കിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു നോർമൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സിനിമ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതാണ് റോക്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവ്യ. ആൻഡ് ദ ഫൈനൽ ടൈമിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, നമുക്കത് വളരെ വലിയ രീതിയിലൊരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മുന്നിലേക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണ്. ലൈഫിൽ നമ്മൾ എൻഡായി അല്ലെങ്കിൽ തീർന്നു അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്നും നമ്മൾ തുടങ്ങണം എന്നുള്ളൊരു കാര്യം വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് പറഞ്ഞിരുന്ന ഒരു റിയൽ സ്റ്റോറിയാണ് നമ്മുടെ ഈ ഒരു ഡേൺ ജോൺസൻ്റെ ഈ ഒരു സ്റ്റോറി. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഇത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ, പീസ് ഔട്ട് ഗൈസ്, ടിയേഴ്സ്, ലവ് യു ഓൾ, ടാറ്റ.